നമ്മുടെ ഇമാമിയങ്ങളൊക്കെ എന്ത് പറഞ്ഞു? ഇമാം ഷാഫിഇ തങ്ങൾ എന്ത് പറഞ്ഞു? ഖബറിനടുന്ന് ഓതാൻ പറ്റിയ ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ മക്കാമുകളിൽ യാസീനും മുസാഫൊക്കെ സൂക്ഷിക്കും, എന്തിന് ഖുർആൻ ഓതാൻ? അവിടെ നിന്ന് വേറെ അനാവശ്യ വർത്തമാനം പറയരുത്, അവിടെ ഖുർആൻ ഓതണം. ദിക്ര് ചൊല്ലാം, സ്വലാത്തു ചൊല്ലാം, അതൊക്കെ എല്ലാ നമ്മൾ ചെയ്യുന്ന നന്മകളും. മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം, അതിനൊന്നും ഒരു വിരോധവുമില്ല. ഇമാം ഷാഫിഇ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? റഹ്മത്തുല്ലാഹി അലൈഹി. ഇമാം ഷാഫിഇ തങ്ങൾ കിതാബുൽ ഉമ്മിൽ ഒന്നാമത്തെ വോള്യം 282-ാമത്തെ പേജ്, മഹാനായ ഇമാം ഷാഫിഇ തങ്ങൾ, ആരായ ഇമാം ഷാഫിഇ തങ്ങൾ, ഫഖീഹുൽ മുഹദ്ദിസീൻ വ മുഹദ്ദിസുൽ ഫുഖഹാ എന്നാണ് പറയാ. ഫഖീഹുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഫഖീഹാൻ, ഫുഖഹാക്കളിലെ ഹദീസ് പണ്ഡിതനാണ്. ഇത് രണ്ടും കൂടെ ഒത്തുകൂടിയ ആളുകൾ നമ്മുടെ ചരിത്രത്തിൽ കുറവാണ്. ഒരേ സമയത്ത് ഫഖീഹും ഹദീസ് പണ്ഡിതനുമാവുക, ഇത് അവരുടെ നേതാവാണ് മഹാനായ ഇമാം ഷാഫിഇ തങ്ങൾ. അവരെ പറയാവ, ഉഹിബ്ബു അൻ യുഖറഅൽ ഖുർആനു ഇൻദൽ ഖബ്രി വ അൻ യുദ്ആ ലിൽ മയ്യിതി, മരിച്ച മയ്യിത്തിന്റെ അരികത്ത് വെച്ച്, ഖബറിന്റെ അരികത്ത് വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്, പുണ്യമാണ്, അത് നല്ലതാണ്, അത് എനിക്ക് ഇഷ്ടമാണ്. വ അൻ യുദ്ആ ലിൽ മയ്യിതി, ഖുർആൻ ഓതിയിട്ട് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയും വേണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഇ മദ്ഹബിലെ, ഇമാം ഷാഫിഇ തങ്ങളുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ, അതിൽ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ അവകാശമുള്ള പണ്ഡിതൻ, മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ അദ്ഖാറിലും മജ്മൂഇലും കിതാബുർ റൗളയിലും മഹാനായ ഇമാം നവവി തങ്ങൾ എന്താണ് ഇമാം ഷാഫിഇ തങ്ങളുടെ മദ്ഹബ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നസ്വ ഷാഫിഇയു على انه يستحب قراءه القران عند الدفن, ഒരു മയ്യിത്തിനെ മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നാണ് ഷാഫിഇ ഇമാമിന്റെ മദ്ഹബ്. വവാഫഖഹു ജമീഉൽ അസ്ഹാബി അലാ ദാലിക, ഇമാം ഷാഫിഇയുടെ അസ്ഹാബുകൾ മുഴുവൻ ആളുകളും അതിനെ യോജിച്ചിട്ടുണ്ട്. വലൗ ഖറഉൽ ഖുർആന കുല്ലഹു കാന ഹസന, മയ്യിത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ജുസ് ഓതിയാ ഓതുക മാത്രമല്ല വേണ്ടത്, ഖുർആൻ മുഴുവൻ ഓതുകയാണെങ്കിൽ അതാണ് നല്ലത്. ഖുർആൻ ഖത്തം തീർക്കണം, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഖത്തം തീർക്കുക, അതാണ് ഖത്തപ്പുര കെട്ടുക എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഖത്തം തീർക്കലാണ് പുണ്യം എന്ന് ഇമാം ഷാഫിഇ തങ്ങളുടെ മദ്ഹബിനെ കുറിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കിതാബുൽ അദ്ഖാറിൽ 133-ാമത്തെ പേജിൽ കാണാൻ കഴിയും. കിതാബുൽ മജ്മൂഉ എടുത്തു നോക്കിയാൽ അവിടെ കാണാം 311-ാമത്തെ പേജിൽ, റൗളത്തു ത്വാലിബീൻ ലിമാ നബി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം വോള്യം 139-ൽ ഈ വിഷയം അംഗീകരിച്ച് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി ഹനഫി മദ്ഹബിന്റെ ഇമാം, ഹനഫി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥമാണ് റദ്ദുൽ മുഹ്താർ അല ദുർറിൽ മുഖ്താർ എന്ന് പറഞ്ഞ ഗ്രന്ഥം. മഹാനായ ഇബ്നു ആബിദീന്റെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ആബിദീൻ രചിച്ച 8560 പേജുള്ള ഗ്രന്ഥമാണ്. എത്ര? 8560 പേജ്. ഒരു കിതാബിന്റെ പേജാണ് 8560 പേജുകളുള്ള മഹാനായ ഇബ്നു ആബിദീൻ എന്ന ഹനഫി മദ്ഹബിലെ ആധികാരികതയുള്ള പണ്ഡിതൻ മഹാനപുറകൾ ഈ വിഷയത്തിൽ പറഞ്ഞു. ഖാലൽ ഹനഫിയ ثم يقرا ما تيسر من القران, ഒരു മയ്യിത്തിനു വേണ്ടി ഖുർആൻ ഓതണം. ثم يدعو എന്നിട്ട് ദുആ ചെയ്യണം. وانما يقرا القران قبل الدعاء, ഖുർആൻ ഓതിയതിന്റെ ശേഷമാണ് ദുആ ഇരക്കേണ്ടത്. മിൻ അജലി അൻ തൻസിലൽ ബറകത്ത് വറഹ്മത്തു ഫീ ദാലികൽ മകാൻ, ഒരു മയ്യിത്ത് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ച് ഓതിയാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഖബ്ല ദുആഇഹി, ദുആ ചെയ്യുന്നതിന് മുമ്പ് ഖുർആൻ ഓതണം എന്ന്, അത് സുന്നത്താണ് പുണ്യമാണെന്ന് ഹനഫി മദ്ഹബിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു ആബിദീൻ അവരുടെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ വളരെ മനോഹരമായി വിവരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയാ ബിദ്അത്താണ്. മഹാനായ മാലിക്കി ഇമാമിന്റെ ഇമാം, മാലിക്കി മദ്ഹബിലെ ഇമാമിങ്ങൾ, മാലിക്കി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞൊരു പണ്ഡിതനാണ്. ഇമാം മാലിക്കി എന്നവരെ മരിച്ച മയ്യത്തിന്റെ അരികത്ത് ചെന്ന്, ഖബർസ്ഥാന്റെ അരികത്ത് ചെന്ന് മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക് എന്നവരുടെ വ്യക്തിപരമായ ഒരൊറ്റ അഭിപ്രായം മാത്രമാണ്. മാലിക് എന്നവരെ പറയുന്നത് അവിടെ ചെല്ലുന്നത് ആഖിറ മുർക്കാനാണല്ലോ,
അവിടെ ചെല്ലുന്നത് മയ്യത്തിന് വേണ്ടി ദുആയിരക്കാനും ആ മയ്യത്ത് ഖബറിലേക്കായ പോലെ ഞാനും ഖബറിലേക്ക് വരാൻ പോകുന്നു, ഞാനും മണ്ണായി പോകാൻ പോവുകയാണ്, ഞാനും പുഴുവരിക്കുന്ന ശരീരമാകാൻ പോകുന്നു എന്ന് ഓർക്കാനാണല്ലോ അവിടെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ചിന്തിക്കേണ്ടതാണ്, ഖുർആൻ ആലോചിക്കേണ്ടതാണ്, ഖുർആൻ ചിന്തിച്ചോതേണ്ടതല്ലേ. അവിടെ ചിന്തിക്കേണ്ടത് മരണത്തെ കുറിച്ചാകുമ്പോ ഖുർആന്റെ ചിന്തയും മരണ ചിന്തയും രണ്ടും കൂടെ സാധ്യമാകില്ലല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് മാത്രമാണ് ഇമാം മാലിക് എന്നവർ പറഞ്ഞത്. എന്നാൽ മാലിക് ഈ മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാർ ഇമാം ദസൂഖി എന്നവർ ഹാഷിയത്തു ദസൂഖിയിൽ മഹാനായ ഇബ്നു റുഷ്ദ് തങ്ങളെ കുറിച്ച് മാലിക് ഇമാമിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, അന്നഹും അജാസു ഖിറാഅത്തൽ ഖുർആനി അലൽ ഖുബൂർ, മരണപ്പെട്ടവരുടെ അരികത്ത് ചെന്ന് ഖുർആൻ ഓതൽ ജായിസാണ്. അത് തന്നെയാണ് മദ്ഹബിന്റെ അഭിപ്രായം. മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാലിക് മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ദസൂഖി മഹാനവറുകൾ ഹാഷിയത്തിൽ ഈ വിഷയം കൊണ്ടുവന്നു. ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാറുണ്ട്. എന്തായാലും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരുടെ മഖ്ബറകൾ സന്ദർശിക്കുമ്പോൾ യഖ്റൗന ഖുർആൻ, അവർ ഖുർആൻ ഓതും. വലാ യുൻകിറു ബഅദുഹും അലാ ബഅദിൻ ദാലിക, അതാരും തെറ്റാണെന്ന് പറയാറില്ല, അങ്ങനെയാണ് ലോകത്ത് നടപ്പുള്ളത് എന്ന് പറഞ്ഞ് ഇമാം ദസൂഖി തങ്ങൾ മാലിക്കി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് വരാം. നാലാമത്തെ മദ്ഹബ്, ഇത്രയല്ലേ ലോകത്ത് പ്രാമാണികമായ മദ്ഹബുള്ളൂ, ഇത്രയല്ലേ നമുക്ക് കൃത്യമായും നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ മുമ്പിലേക്ക് രേഖകളാൽ സമർപ്പിതമായ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് നാലെണ്ണമല്ലേ ഉള്ളൂ. അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മാലിക് ഇമാമിന്റെ അഭിപ്രായമുണ്ടായിരുന്ന ആളാണ്. എന്നാൽ മഹാനായ അഹമ്മദ് തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ മരിച്ചതിന് ശേഷം തന്റെ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതണമെന്ന് വസീയത്ത് ചെയ്തു എന്ന ഹദീസ് എന്ന അഥർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്റെ അഭിപ്രായം മാറ്റുകയും അവർ ഓതിക്കൊള്ളട്ടെ അത് നന്മയാണെന്ന് പറയുകയും ചെയ്ത മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ അവരുടെ അഭിപ്രായം മഹാനായ ഇമാം ഇബ്നു ഖുദാമ അൽ മുഗ്നിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടാം വോള്യം 425-ാമത്തെ പേജിൽ. വഖദ് റജഅ അൽ ഇമാമു അഹമ്മദ് അൻ ദാലിക, ഓതാൻ പാടില്ല എന്ന അഭിപ്രായം അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ പിൻവലിച്ചിട്ടുണ്ട്. റുജൂഅൻ അബാന ബിഹി അൻ നഫ്സിഹി, ഒരിക്കലും തന്റെ അഭിപ്രായം അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ഓതലാണ് ശരിയെന്ന് ഇമാം അഹമ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാമാണ്. ഹംബലി മദ്ഹബിലെ പ്രഗത്ഭമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ് അൽ മുഗ്നി, അതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സംഭവം ഒരു മനോഹരമായ സംഭവമാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഒരു ഖബർസ്ഥാനിലൂടെ സിയാറത്തിന് വേണ്ടി വന്നപ്പോ ഒരാൾ അവിടെ വെച്ച് ഖുർആൻ ഓതുന്നുണ്ട്. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ അയാളോട് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഖുർആൻ ഓതുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബിദ്അഅ്ചുൻ, ഇത് ബിദ്അഅ്തല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹമ്മദ് എന്നവരുടെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നു ഖുദാമത്തുൽ ജൗഹരി അവർ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ചുള്ള അഭിപ്രായം? അഹമ്മദ് എന്നവർ പറഞ്ഞു, സിഖത്തുൻ, അദ്ദേഹം പ്രാമാണികനാണ്, സത്യസന്ധനാണ്, യോഗ്യനാണ്. കതബ്ത അൻഹു, അഹമ്മദ് ഇബ്നു ഹംബൽ ചോദിച്ചു, യഹ്യ ഇബ്നു മഈൻ, നിങ്ങള് മുബശ്ശിറുൽ ഹലബിയെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മഹാനായ ഇബ്നു ഖുദാമയോട് ചോദിച്ചു, ഇബ്നു ഖുദാമ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇബ്നു ഖുദാമ പറഞ്ഞു, നഅം, ഹദ്ദസനി മുബശ്ശിറുൽ ഹലബി, സത്യസന്ധനായ പ്രാമാണികനായ ആധികാരികതയുള്ള മുബശ്ശിറുൽ ഹലബി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇമാമേ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ലജ്ലാജ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അവരുടെ പിതാവ് അബ്ദുറഹ്മാനായ അലാ ഇബ്നു ലജ്ലാജ് എന്നവരെ കുറിച്ച് അവർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുകയും എന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടണം, എന്നിട്ട് പറയണം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് എന്നെ ഖബറിലേക്ക് വെക്കണം, എന്നിട്ട് വഖറൂ ഇൻദ റസീ ബിഫാതിഹത്തിൽ ബഖറ വഖാതിമതിഹാ, എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതണേ. ഫഇന്നി സമിഅതു ഇബ്നു ഉമർ, ഇബ്നു ഉമർ എന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്,
യൂസി ബിദാലിക വയസ്സഹിബ്ബുഹു അത് സുന്നത്താണെന്നും നല്ലതാണെന്നും പറഞ്ഞു ഇബ്നു ഉമർ എന്ന ഹബീബിന്റെ സ്വഹാബി വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന ആ ഒരു ഹദീസ് ആ ഒരു അസർ ഇബ്നു ഖുദാമ തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ മനുഷ്യനോട് ചെന്ന് പറയണം യഖ്റഉ ഖുർആൻ ഓതിക്കൊള്ളട്ടെ ഖബറിന്റെ അരികത്ത് അയാൾ ഓതിക്കൊള്ളട്ടെ എന്ന് ഇമാം അഹ്മദ് എന്നവർ തിരുത്തി എന്ന വിവരം സംഭവ സഹിതം മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഖലാൽ എന്നവരെ വിശദീകരിച്ചിട്ടുണ്ട് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുൻഗാമികളായ ആളുകൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണം അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ് അത് സുന്നത്താണ് അത് പുണ്യമാണ് വീട്ടിൽ നോദിക്കോ കവറിനടുത്ത് വന്ന് നോദിക്കോ പുരുഷന്മാർ സാധന്മാരോട് കുട്ടികളോട് മുച്ചാലിമികളോട് ഓതാൻ പറഞ്ഞോളൂ അവർക്ക് എന്തെങ്കിലും പാരിതോഷം കൊടുത്തോളൂ സന്തോഷിപ്പിച്ചോളൂ ഒന്നും കുഴപ്പമില്ല നമുക്ക് ഹദിയ ചെയ്യാം നമുക്ക് ഹദിയ ചെയ്യാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ റഖസ ഫീഹാ ഖുർആൻ ഖബറിന്റെ അരികത്ത് ഓതുന്നതിന് വിരോധമില്ല അത് ജായിസാൻ ഇമാം അഹ്മദ് എന്നിവരുടെയും മറ്റും വിഷയങ്ങൾ ഇബ്നു ഉമർ എന്നിവരുടെ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഇമാം അൽ ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ മഹാനവറുകളെ കുറിച്ച് ഇബ്നു ഖയ്യിം എന്നിവർ ഉദ്ധരിക്കുന്നുണ്ട് അനിൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സാലിഹ് സഅഫറാനി ഇമാം ഷാഫിഈ തങ്ങളുടെ പ്രഗൽഭര മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സുബാഹു സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ് ഹിജ്റ 160ൽ വഫാത്തായ മഹാൻ അവരുടെ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നാല് സുനന്റെ ഇമാമിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് സഅൽതു ഷാഫിഈയ ഇമാം ഷാഫിഈയോട് ഞാൻ ചോദിച്ചു അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബർ മരിച്ചുപോയ ആളുടെ അരികത്ത് വെച്ച് ഖുർആൻ ഓതിയാൽ അവർക്ക് കൂലി കിട്ടുമോ അതുകൊണ്ട് വിരോധമുണ്ടോ എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ലാ ബഅസ ബിഹ അതിന് യാതൊരു പ്രയാസവുമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇമാം ഷാഫിഈ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ഷാഫിഈ മദ്ഹബിലെ ഷാഫിഈ ഇമാമിന്റെ തന്നെ പ്രഗത്ഭനായ ശിഷ്യൻ മഹാനായ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സുബാഹു സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാർ ചെയ്യുന്ന ഈ കാര്യം ആ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളോട് പിന്നെ എന്തിനാ ബിദഅത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യില്ലെങ്കിൽ വേണ്ട അത് ചെയ്യുന്നവരോട് ബിദഅത്ത് എന്ന് പറയല്ലേ മഹാനായ ഇമാം ഖലാൽ എന്നവര് ഷാബി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ അൻസ്വാരികൾ അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരെ ഒറ്റക്കും കൂട്ടമായും അവർ ഖബറിന്റെ അരികത്ത് വന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ ചെയ്തു മുഹാജിറുകൾ ചെയ്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ഇബ്നു ഉമർ എന്നിവർ അൻസ്വാരിയാണ് വസിയത്ത് ചെയ്തു ഇബ്നു തൈമിയ അംഗീകരിച്ചു നാല് മദ്ഹബിന്റെ അഭിപ്രായവും അത് തന്നെ ഇങ്ങനെയുള്ള ഒരു വിഷയമാണ് ഒരായത്തും ഒരു ഹദീസും കവലയിൽ വെച്ച് ഓതിയിട്ട് മുസ്ലിമീങ്ങളിൽ ചെയ്യുന്ന ബിദഅത്താണെന്ന് പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തിവെക്കണം വേറെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കും പ്രാമാണികമായ ആളുകൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അംഗീകരിച്ച് വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയരുത് എന്ന് മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് നിർബന്ധാണോ നിർബന്ധമല്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഖുർആനോ നിർബന്ധാണെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയില്ല ഖുർആനോ അത് നിർബന്ധമല്ല മരിച്ച മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും മറ്റുപകാരങ്ങൾ തൽഖീൻ നമ്മുടെ മുല്ലാക്കാരൊക്കെ ഇരിക്കൂലേ മരിച്ച് മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തലന്റെ അടുത്ത് ഇരുന്നിട്ട് പറയൂലേ യാ അബ്ദല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ് ഇന്നാലിന്നവന്റെ മകനെ ഇന്നാലിന്നവന്റെ മോനെ അല്ലാഹുവിന്റെ മലക്കൾ നിന്റെ അരികത്ത് വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക എന്നൊക്കെ ചോദിച്ചാൽ നീ പറയണേ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബിയ്യ് ഇസ്ലാമു ദീനി എന്ന് പറയുന്ന തൽഖീൻ അതിനെ സംബന്ധിച്ചും ആളുകൾ പറയും അത് ബിദഅത്താണ് اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جافي القبر عن جنبيه اللهم اغفر له ورحمه എന്നൊക്കെ പറയ തസ്ബീത്ത് പറ്റും ഇത് ബിദഅത്താണെന്ന് പറയും ബിദഅത്താണെന്ന് പറയരുത് തൽഖീനും മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ അംഗീകരിച്ച പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ കിതാബിന്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ ഓരോരുത്തർക്കും അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ദുഇഫ് ഉണ്ട് ശരിയാണ് പക്ഷേ ഫളായിലുൽ അമാൽ
ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ളഅഫുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. പോട്ടെ, ളഅഫുള്ളതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം, എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയാ. ആ ളഅഫ് ഉണ്ടെന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ദഫൻതുമുൽ മയ്യിത, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്, ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നത്, മഹാനായ ഇബ്നു മഞ്ജ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഇബ്നു ഹലാൽ അവരുടെ കിതാബുകളൊക്കെ കൊണ്ടുവന്നു. നബി തങ്ങൾ പറയാ, ഒരു മയ്യിത്തിനെ നിങ്ങൾ മറവ് ചെയ്താൽ ഫല്യഖും അഹദുക്കും ഇൻദ റസ്ഹി, ഒരാൾ തലയുടെ അരികത്ത് നിൽക്കണം, ഫല്യഖുൽ എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, നാലിന്റെ മകനായവനെ, അപ്പാന്റെ പേര് പറയാ, ഇയാളുടെ പേരും പറയാ, നാലിന്റെ അപ്പോ അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ് ആണ്, യാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ. നിങ്ങൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്നിട്ട് പറയണം, യാ ഫുലാന ബിന ഫുലാന, ഇന്നാലിന്നവളുടെ, ഉമ്മാന്റെ പേര് പറയാം, ഉമ്മാന്റെ മകനെ, ഇന്നാലിന്നവളുടെ മകനെ. ഇപ്പൊ നിങ്ങൾ പറയൂ, പറയുന്നു, അവനെ ഇപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും. പിന്നെ പറയണം ഒന്നുകൂടെ, യാ ഫുലാന ബിന ഫുലാന, ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട്, ഇന്നാലിന്നവളുടെ മകനെ. അപ്പോ മയ്യിത്ത് പറയും, അർശിദിനാ റഹിമകല്ലാ, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യിത്ത് പറയുന്നുണ്ട്. വലാകിന്നകും ലാ തസ്മഊൻ, നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല. എന്നിട്ട് പറയണം, യാ അബ്ദല്ലാ, ഉദ്കുർ മാ ഖർജത അലൈഹി മിനദ്ദുനിയാ, അന്നക തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടും പ്രവാചകനെ അംഗീകരിച്ചും ജീവിച്ചു പോയ ആളല്ലേ നീ. വഅന്നക റദീത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബിമുഹമ്മദിൻ നബിയാ, അല്ലാഹുവിന്റെ റസൂലിനെ നബിയായും ഇസ്ലാം മതമായും അംഗീകരിച്ചവനല്ലേ, ഖുർആനിന്റെ മാർഗദർശിയായി നീ അംഗീകരിച്ചവനല്ലേ, വബിൽ ഖുർആനി ഇമാമാ. അങ്ങനെ പറയുമ്പോൾ മുൻകറിന് കീർ മലക്കുകൾ പറയും, ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ്, ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത്, നിന്റെ അല്ലാഹു നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, പറയ അല്ലാഹു റബ്ബീ. അത് കേൾക്കൂല എന്നാണോ നിങ്ങളീ പറയണത്? ഞാൻ സംശയം കൊണ്ട് ചോദിക്കാം, തെൽക്കീൻ ചൊല്ലിക്കൊടുത്താ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയാ, ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു, ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും, പിന്നെ ഈ തൽക്കീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? നബി തങ്ങൾ പറയാ, സലാം പറഞ്ഞാൽ ആര്, ബന്ധുക്കൾ സലാം പറഞ്ഞാൽ, എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആൾ ആരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ തെളിവാണതിന്. ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു, വേണമെങ്കിൽ ആ വിഷയം ഒന്ന് രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി. ഇബിൽ ഖയ്യിം തങ്ങളും ഇമാം നബവി തങ്ങളും റിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിന്റെ ളഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ശവാഹിദുകളുണ്ട്, അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അംറു ബിൽ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൽ ആസ് എന്നവരുടെ ഒരു സംഭവമുണ്ട്. മകൻ അബ്ദുല്ലാഹി ബിൻ അംറു റളിയല്ലാഹു അൻഹുവിനോട് മോനെ, ഉപ്പയുടെ കഥ പറയുന്നുണ്ട് മോനെ, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ. പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം, ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണു നിറച്ചു നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു, അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ, അസ്തഇനിസുബിക്കും, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും. നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്നൊന്ന് പോവരുത്, എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണേ. അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യുക? കഥ പറയും, നമ്മളെ പോലെ രാഷ്ട്രീയം പറയും. സ്വഹാബിമാർ എന്ത് ചെയ്യും? ഒന്ന് ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ നന്മ ചെയ്യും, നല്ലത് പറയും.
ഹത്താ അസ്ത ഇനി സബിക്കും, നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ, എന്നെ ഒറ്റക്കാക്കി പോകരുത്, നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീം ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ, ആ നിൽക്കുന്നത് മയ്യത്തിന് ആശ്വാസമല്ലേ. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ലഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും. ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല. ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റേത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. അംറു ബിൽ ആസ് എന്നിവിടെ അഥർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട്.